നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ മലയാറ്റൂർ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന നാട് ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോയമ്പുകാലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഈ തീർത്ഥാടന കേന്ദ്രം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് പൊന്നിൻ കുരിശ് മുത്തപ്പോ എന്ന് വിളിച്ച് മലമുകളിലേക്ക് കയറിപ്പോകുന്ന വിശ്വാസികളുടെ കാഴ്ചയാണ് ഈ സ്ഥലത്തിൻ്റെ ഊർജം മലയും ഊരും ആറും കൂടി ചേരുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് ഇവിടം മലയാറ്റൂരായി മാറിയത് മലയും പെരിയാറും ഒക്കെയായി സ്ഥിതി ചെയ്യുന്ന ഇവിടം ഒരിക്കൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ ഈ പേര് ലഭിച്ചുവെന്ന് ആദ്യകാലങ്ങളിൽ ജൈനബുദ്ധ മതങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഇടമായിരുന്നുവത്രേ ഇവിടം ഇവരുടെ ക്ഷേത്രങ്ങളും ആരാധനാ സ്ഥാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അക്കാലങ്ങളിൽ പൊന്മല എന്ന പേരിലായിരുന്നു മലയാറ്റൂർ അറിയപ്പെട്ടിരുന്നത് പൊന്നൈർ നാഥൻ എന്നായിരുന്നു ഇവിടെ ആരാധിച്ചിരുന്ന ദേവനെ വിളിച്ചിരുന്നത് അങ്ങനെ പൊന്മല എന്ന പേര് വന്നു എന്നാണ് കരുതപ്പെടുന്നത് പിന്നീട് ക്രിസ്തുമതത്തിന്റെ സ്വാധീനം ഇവിടെ ശക്തമായപ്പോഴാണ് കുരിശുമുടി എന്ന് ഇവിടം അറിയപ്പെടാൻ തുടങ്ങിയത് എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ നിന്നും 45 കിലോമീറ്റർ അകലെയാണ് മലയാറ്റൂർ സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും കാലടി വഴി പാലം കടന്നു പോയാലാണ് മലയാറ്റൂർ അടിവാരത്തിലെത്തുക ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ മലയാറ്റൂരിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തോമാസ് ലീഹയിൽ നിന്നുമാണ് ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഭാരതത്തിലെത്തുന്നത് AD 52 സുവിശേഷ പ്രഘോഷണത്തിനായി എത്തിയ അദ്ദേഹം പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമായി തോമാസ് ലീഹ തിരഞ്ഞെടുത്ത സ്ഥലമാണ് മലയാറ്റൂർ എന്നാണ് ഇവിടുത്തെ കരിങ്കല്ലിൽ അദ്ദേഹത്തിന്റെ പാദം പതിഞ്ഞ പാട് കാണുവാൻ സാധിക്കും പ്രാർത്ഥനയുടെ സമയത്ത് തോമാസ് ലീഹ കല്ലിൽ സ്പർശിച്ചപ്പോൾ അതിൽ നിന്നും രക്തം വന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം വലിയ നോയമ്പ് കാലത്താണ് ഇവിടെ കൂടുതലും വിശ്വാസികൾ എത്തുന്നത് ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ഗാഗുൽത്തായിലേക്ക് കുരിശും ചുമന്നു നടന്ന യേശുവിനെ സ്മരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ വലിയ നോയമ്പ് കാലത്തും പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ചയും മലയാറ്റൂരിലെത്തുന്നത് തടിയിൽ നിർമ്മിച്ച കുരിശുമായി പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ വലിയ നോയമ്പ് കാലത്ത് ഇവിടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്താറുണ്ട് പൊന്നിൻ കുരിശു മുത്തപ്പോ പൊന്മലക്കയറ്റം എന്ന് പാടിയാണ് ഇവർ കുരിശുമുടിയിലേക്ക് കയറുന്നത് മലയാറ്റൂർ മലയുടെ മുകളിൽ പൊന്നുകൊണ്ട് നിർമ്മിച്ച ഒരു കുരിശുണ്ട് എന്നാണ് വിശ്വാസം മലയുടെ മുകളിൽ പാറക്കല്ലിൽ തോമാസ് ലീഹ ഒരു കുരിശിന്റെ രൂപം കൈകൊണ്ട് വരച്ചുവത്രേ അവിടെ പിന്നീട് ഒരു പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ മലമുകളിലെ കുരിശിന്റെ അടിയിൽ ഒരു പൊൻകുരിശ് ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ ഇവിടെ അടുത്ത് ഒരു അത്ഭുത നീരുറവയും കാണുവാൻ സാധിക്കും തോമാസ് ലീഹ പാറപ്പുറത്ത് വടികൊണ്ടടിച്ചപ്പോൾ രൂപം കൊണ്ടതാണ് ഈ നീരുറവ എന്നാണ് വിശ്വാസം വിശുദ്ധ ജലമായാണ് ഇതിനെ വിശ്വാസികൾ കണക്കാക്കുന്നത് മലമുകളിൽ പാറയിൽ മുട്ടുകുത്തി തോമാസ് ലീഹ 6 രാത്രിയും 6 പകലും ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചുവത്രേ ശേഷം പാറയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മാതാവും ഉണ്ണിയേശുവും പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവിടുത്തെ മറ്റൊരു വിശ്വാസം ഒരു കാലത്ത് കൊടും കാടായിരുന്ന ഇവിടം എങ്ങനെയാണ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ രൂപത്തിലെത്തിയത് എന്നതിനെ കുറിച്ച് ഒരു കഥയുണ്ട് വേട്ടയാടാനായി ഇവിടെ എത്തിയ മലവേടന്മാർ രാത്രിയിൽ പാറയിൽ പ്രകാശം പരക്കുന്നത് കണ്ടുവത്രേ എന്താണെന്ന് മനസ്സിലാകാത്തതിനാൽ അവർ പാറയിൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് കുത്തി നോക്കി പെട്ടെന്ന് അവിടെ നിന്നും ചോര തെറിച്ചു കൂടാതെ ഒരു കുരിശും ഉയർന്നു വന്നു അതിനടുത്തായി കാൽപ്പാടുകളും ആരോ മുട്ടുകുത്തി നിന്ന അടയാളവും ഉണ്ടായിരുന്നു പിന്നെ നാട്ടിലെത്തിയ അവർ തങ്ങൾ കണ്ട കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുകയും തുടർന്ന് ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ആയിരുന്നു പഴയ കപ്പേള അഥവാ ആനകുത്തിയ പള്ളിയാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം കാടായിരുന്ന സമയത്ത് ഇവിടുത്തെ പഴയ ദേവാലയത്തെ കാട്ടിൽ നിന്നുമെത്തുന്ന ആനകൾ ഉപദ്രവിക്കുമായിരുന്നുവത്രേ അങ്ങനെ ആനകുത്തിയതിൻ്റെ അടയാളങ്ങൾ ഇവിടെ ഉണ്ട് അതിനാലാണ് ഈ ചാപ്പൽ ആനകുത്തിയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്
പഴയ പള്ളിയോട് ചേർന്നായാണ് പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഈ പള്ളിയിലാണ് ആരാധനകൾ നടക്കുന്നത്. കന്നി തുലാം സന്ധിക്ക് ശേഷം വരുന്ന ശുക്ലപക്ഷത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് മലയാറ്റൂർ പെരുന്നാൾ. അതുകൊണ്ട് തന്നെ ഉത്സവം സാധാരണയായി ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ മാർച്ച് അവസാന വാരമോ ആണ് വരാറുള്ളത്. തുടർന്നുള്ള ഞായറാഴ്ചയാണ് എട്ടാം പെരുന്നാൾ ആഘോഷിക്കുന്നത്.